എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 സെപ്റ്റംബർ 9-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക, വാട്സപ്പിൽ വിവരങ്ങൾ ലഭിക്കാൻ ചാനൽ ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാകും. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കും ബാക്കിയുള്ള കർഷകർക്കും നാളെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സംസ്ഥാനത്തെ കർഷകർക്ക് ഔദ്യോഗിക തിരിച്ചൽ കാർഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൃഷി വകുപ്പ്. കർഷകരെയും കാർഷിക മേഖലയെയും ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് 4-ാം 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരിച്ചൽ കാർഡ് നിലവിൽ വരുന്നത്. കൃഷി വകുപ്പിൻ്റെ കതിർ ആപ്പ് മുഖേന രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കാർഡ് സ്വന്തമാക്കാവുന്നതാണ്. ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും കാർഡ് കൈവശമുള്ള കർഷകർക്ക് വിവിധ സാമ്പത്തിക സഹായം, കാർഷിക വായ്പ തുടങ്ങിയവ ലഭിക്കും. വിവിധ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാനും ഇൻഷുറൻസ് പദ്ധതി, പ്രകൃതി ക്ഷോഭ നഷ്ടപരിഹാരം തുടങ്ങിയവക്കും കാർഡ് അവസരം ഒരുക്കും. ഭാവിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ, അതായത് പി എം കിസാൻ സമ്മാൻ നിധി പോലുള്ള കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകാനുള്ള ആധികാരിക രേഖയായി കാർഷിക തിരിച്ചറി കാർഡ് മാറും. 5 വർഷ കാലാവധിയോടുകൂടിയാണ് കാർഡ് നൽകുന്നത്. കർഷകർക്കുള്ള തിരിച്ചറിയൽ കാർഡിൻ്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ വൈകുന്നേരം 3 മണിക്ക് കൃഷിമന്ത്രി പി പ്രസാദ് അങ്കമാലി CSA ഹാളിൽ നിർവഹിക്കും. അപ്പോൾ എല്ലാ കർഷകരും പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ പ്രത്യേകമായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കതിർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ കാർഡ് സ്വന്തമാക്കുക. സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായം തേടേണ്ടതാണ്. അപ്പോൾ നാളേക്ക് ശേഷം ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ കാർഡിന് അപ്ലൈ ചെയ്യാം എന്നും അത് സ്വന്തമാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ വിശദമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. ആദ്യം റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട 4 അറിയിപ്പുകളുണ്ട്. അതാണ് വീഡിയോയിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത്, സൗജന്യ ഭക്ഷ്യകിറ്റ് മഞ്ഞ റേഷൻ കാർഡുകൾക്ക് 4 മുതൽ റേഷൻ കട വഴി വിതരണം ചെയ്യും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യുമ്പോൾ 14 ഇനം സാധനങ്ങളാണ് തുണിസഞ്ചി അടക്കം ഈ ആളുകൾക്ക് ലഭിക്കുക. 3 ഇനം കറി പൗഡറുകളും പായസ കിറ്റും വെളിച്ചെണ്ണ, ശർക്കര, ഉപ്പ് ഉൾപ്പെടെ തുണിസഞ്ചി അടക്കം 14 ഇനം സാധനങ്ങളാണ് ഭക്ഷ്യകിറ്റിൽ ഉണ്ടാകുക. മറ്റൊന്ന്, ഞായർ അവധിക്ക് ശേഷം ഓണമാസത്തെ റേഷൻ വിതരണം 4 മുതൽ വീണ്ടും ആരംഭിക്കും. പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 10 കിലോ സ്പെഷ്യൽ അരിയുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും അവസാന ദിവസങ്ങളിൽ, ഇനിയിപ്പോൾ മസ്റ്റിംഗ് കൂടി അവസാന ദിവസങ്ങളിൽ തുടങ്ങുന്നതോടുകൂടി തിരക്കുണ്ടാകും. സെർവർ തകരാറ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ ഓണ റേഷൻ വാങ്ങണം, കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയും സൗജന്യ ഭക്ഷ്യകിറ്റുമാണ് 4 മുതൽ ലഭിക്കുന്നത്. പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും, മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് 3 കിലോ ഗോതമ്പ് കുറച്ച് പേരെ 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലുമാണ് ലഭിക്കുക. നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ വ്യക്തിക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലും, സ്പെഷ്യൽ അരിയായി 10 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. വെള്ള റേഷൻ കാർഡിന് 10 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും, ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. ഈ വിഹിതങ്ങളെല്ലാമാണ് റേഷൻ കടയിൽ നിന്നും 4 മുതൽ ഞായർ അവധിക്ക് ശേഷം വീണ്ടും സജീവമാവുന്നതോടുകൂടി ലഭിക്കുന്നത്. മറ്റൊന്ന്, സപ്ലൈകോയുടെ ഓണം വിപണി സജീവമാണ്. വിവിധ മാവേലി സ്റ്റോറുകളിലും പീപ്പിൾ ബസാറിലും മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലെല്ലാം ഓണ ചന്തകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. താലൂക്ക് ആസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഓണച്ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട്. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ വിവിധ ഇനം കമ്പനി ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ലഭിക്കുന്നതാണ്. പച്ചക്കറികളും ഈ ചന്തകളിൽ നിന്നും വിലക്കുറവിൽ ലഭിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ കാർഡുള്ളവർക്ക് 18-ാം തീയതി മുതൽ മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കുകയാണ്. 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളവർക്കും, 25-ാം തീയതി മുതൽ ഒക്ടോബർ 1-ാം തീയതി വരെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലയിൽ ഉള്ളവർക്കും, ഒക്ടോബർ 3 മുതൽ 8-ാം തീയതി വരെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഉള്ളവർക്കും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാം. ഇത് ചെയ്താൽ മാത്രമേ തുടർന്നങ്ങോട്ട് റേഷൻ വിഹിതങ്ങൾ, ആനുകൂല്യങ്ങൾ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ. മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. പക്ഷേ 5 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ബയോമെട്രിക് ഇല്ലാത്തതുകൊണ്ട് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ബയോമെട്രിക് പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് പുതുക്കുന്നത് നല്ലതായിരിക്കും.
നിങ്ങളുടെ ആധാർ കാർഡ് 10 വർഷം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടേതും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് ബയോമെട്രിക് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, 4 മാസങ്ങൾക്ക് മുമ്പ് മസ്റ്ററിംഗ് ഉണ്ടായിരുന്നു, ആ സമയത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർ ഇപ്പോൾ വീണ്ടും ചെയ്യേണ്ടതില്ല. ഇത്രയും റേഷൻ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത്, സംസ്ഥാനത്ത് നാളത്തെ കഴിഞ്ഞാൽ ചൊവ്വാഴ്ച പെൻഷന് വേണ്ടിയിട്ട് 1500 കോടി രൂപ കടമെടുക്കുകയാണ്. 1700 കോടി രൂപയാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2 മാസത്തേത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. 2023 പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ 3200 രൂപ പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്താത്ത ആളുകൾക്ക് അതുകൂടി ഇതോടൊപ്പം ലഭിക്കുന്നതോടുകൂടി 4800 രൂപയാണ് പെൻഷൻ തുകയായിട്ട് ഈ ഓണത്തോടനുബന്ധിച്ച് എത്തിച്ചേരുക. ബുധനാഴ്ച മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. ഓണത്തിന് മുമ്പ് തന്നെ കയ്യിലും വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില അറിയിപ്പുകൾ നോക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആശ സ്കോളർഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 6ാം ക്ലാസ് മുതൽ ബിരുദതലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യം ലഭിക്കും. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് 1 ഒക്ടോബർ വരെ അപേക്ഷിക്കാൻ അവസരം ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് SBI ഭാഷ സ്കോളർഷിപ്പ് .org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പ്രതിവർഷം 15,000 രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടാണ് SBI ആശ സ്കോളർഷിപ്പ് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ളത്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി സ്റ്റഡി എംബോർഡ് കാറ്റഗറിയും സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകതയിൽ ഒന്നാണ്. IITകളിലും IIMലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യം ലഭിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയ SBI ഫൗണ്ടേഷനാണ് സ്കോളർഷിപ്പിന് പിന്നിൽ. 28 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SBI ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ജിയോ സിം ഉള്ളവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അടുത്തിടെ ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ ടെലികോം ദാതാക്കളായ ജിയോ നെറ്റ്വർക്ക് മൊബൈൽ താരിഫ് കുത്തനെ ഉയർത്തിയിരുന്നു. ഇതേ തുടർന്ന് ജിയോയിൽ നിന്നും BSNLലേക്ക് വരിക്കാരുടെ കുത്തനെയുള്ള കൂടുമാറ്റം ഉണ്ടാകുകയും ചെയ്തതോടെ സംഗതി കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ റിലയൻസ് ജിയോ ചില പാക്കേജുകളുടെ നിരക്ക് കുറച്ചിരിക്കുകയാണ്. ഇന്റർനെറ്റ് കുറച്ച് മാത്രം ഉപയോഗിക്കുന്നവർ BSNLലേക്ക് കൂടുമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി വെറും 75 രൂപ പാക്കേജിലാണ് ഒരു മാസം അൺലിമിറ്റഡ് സൗജന്യ കോളും 50 SMSഉം നൽകിക്കൊണ്ട് ജിയോ പുതിയ പ്ലാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 2 GB നെറ്റും ഉപയോഗിക്കാം. പക്ഷേ 2 GB ഒരു മാസത്തേക്കാണ് എന്ന് മാത്രം. കുറഞ്ഞ രീതിയിൽ, അതായത് വാട്സപ്പ് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം ഇത് പ്രയോജനകരമാവും. 8ാം വാർഷികം പ്രമാണിച്ച് മറ്റു ഓഫറുകളും ജിയോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. September 10 വരെയാണ് ഈ ഓഫർ ലഭിക്കുക. 899 രൂപ, 999 രൂപ, 3599 രൂപ എന്നീ പ്ലാനുകൾ റീചാർജ് ചെയ്യുന്നവർക്ക് നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 899 രൂപക്ക് 90 ദിവസത്തെ വാലിഡിറ്റിയും 2 GB ദിവസേന ഡാറ്റയും ലഭിക്കും. 3599 രൂപക്ക് 365 ദിവസവും ദിവസവും 2.5 GB ഡാറ്റയും പ്രതിദിനം ലഭിക്കും. ഈ പ്ലാനിനൊപ്പം 10 OTT പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി ലഭിക്കും. ഇതിനോടൊപ്പം 3 മാസത്തേക്ക് സൊമാറ്റോ ഗോൾഡ് മെമ്പർഷിപ്പും ലഭിക്കുന്നതാണ്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ ബൈ.